കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ ഹെഡ് നഴ്സിന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ലൈംഗിക പീഡനം നടന്നതായി അതിജീവിത തന്നോട് പറഞ്ഞതായി ഹെഡ് നഴ്സ് വ്യക്തമാക്കുന്നു. അറ്റൻഡറായ ശശീന്ദ്രൻ തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചതായി അതിജീവിത വെളിപ്പെടുത്തിയെന്ന് മൊഴിയുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, നിർണായകമായ മൊഴികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരികയാണ്. ഒരുപാട് തെളിവുകൾ ഈ രീതിയിൽ തന്നെ വരികയാണ്. നീതിക്ക് വേണ്ടി അതിജീവിതയുടെ പോരാട്ടം ശക്തമായി തുടരുകയാണ്. ഇവിടെ എവിടെയാണ് വിട്ടുവീഴ്ച ഉണ്ടാകുന്നത്? എവിടെയാണ് ആരോഗ്യ വകുപ്പിന് ഒരു പിടിപ്പുകേട് ഉണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിന് എന്താണ് ഒരു തടസ്സം? ഈ വിഷയത്തിൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ ആരോഗ്യവകുപ്പിന് വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ അതിജീവിത പരാതി നടപടിയെടുക്കുന്നതിന് വൈകിയിരുന്നു. അതിനുശേഷം ഈ അഞ്ച്, അതായത് ഈ ശശീന്ദ്രനു ശേഷം ഈ അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഹോസ്പിറ്റൽ അറ്റൻഡറായ ശശീന്ദ്രനെ നടപടി സ്വീകരിച്ച ശേഷം ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിജീവിതയുടെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ജീവനക്കാരെയൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവരെ തിരിച്ചെടുക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായി. അതിനുശേഷം വീണ്ടും ഇവരെ സസ്പെൻഡ് ചെയ്ത് ഇതിലേക്ക് കാര്യങ്ങൾ പോയി. വകുപ്പ് തല അന്വേഷണം വൈകുന്നു. വകുപ്പ് തല അന്വേഷണത്തിനായി വീണ്ടും വീണ്ടും ഈ ജീവനക്കാരെ വിളിച്ച മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം. ഈ യുവതിക്ക് അനുകൂലമായി, പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂലമായി മൊഴി നൽകിയ ഉദ്യോഗസ്ഥരെ അവരെ തിരുവനന്തപുരത്ത് ടിക്കറ്റ് വിളിച്ചു വരുത്തി വീണ്ടും മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് ഈ വീണ്ടുമുള്ള മൊഴിയെടുപ്പ് അത് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയാണെന്ന് അതിജീവിത പരാതിയുമായി രംഗത്ത് വരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നു. നീതി വൈകിയാൽ താൻ പൊതുവിടങ്ങളിൽ സമരം ചെയ്യുമെന്നുള്ളൊരു വെല്ലുവിളിയൊക്കെ അതിജീവിതം നേരിടും. അത്തരം ഒരു വെല്ലുവിളിയിലേക്ക് അതിജീവിതം എത്തപ്പെട്ട ഒരു സംഭവമാണ് ഈ കോഴിക്കോട്ടെ ICU പീഡന കേസ്. ഈ ICU പീഡന കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തിനെതിരെ ഈ ഇടയ്ക്ക് ഒരുക്കുന്ന സമയത്ത് അതിജീവിത രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് ഈ ഡോക്ടർ തന്നെ വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ മൊഴി താൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്ന രീതിയിലൊരു ആരോപണം അതിജീവിതം ഉന്നയിച്ചിരുന്നു. ഇത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ടാണ് ഈ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ KV പ്രീതി എന്ന് പറയുന്ന ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടറെ വരികയായിരുന്നു അതിജീവിത പരാതി. ഇവർക്കൊപ്പം അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയ ഒരു നേഴ്സിനെയാണ് ഇപ്പോൾ വീണ്ടും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ അഡ്മൈസ് PB അനിത ഇവര് പോലീസിന് നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തായത്. ICU ലൈംഗിക പീഡനം നടന്നത് അതിജീവിത തന്നോട് പറഞ്ഞതായിട്ടാണ് ഈ മൊഴിയിൽ PB അനിത വ്യക്തമാക്കുന്നത്. ഈ March 18 ഈ ICU വെച്ച് പീഡനം നടക്കുന്നത്. 2 ദിവസത്തെ അവധിക്ക് ശേഷം താൻ March 20 മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ തന്നോട് അതിജീവിത പറയുന്നതെന്ന് PB അനിത മൊഴിയിൽ പറയുന്നു. ഈ അച്യുതമായ ശശീന്ദ്രൻ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചുവെന്ന് അതടക്കമുള്ള കാര്യങ്ങളാണ് അതിജീവിത പറഞ്ഞു എന്നാണ് ഈ PB അനിത പറയുന്നത്. PB അനിത നേരത്തെ തന്നെ അതിജീവിതയ്ക്കിപ്പം ഉറച്ചു നിൽക്കുന്ന ആൾ തന്നെയാണ്. എന്നാലും ഈ മൊഴിയുടെ വിവരങ്ങൾ അതിന്റെ ഒരു പകർപ്പ് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ KV പ്രീതിയുടെ മൊഴി തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് അതിജീവിതയുടെ ആരോപണം. ഇതിന്റെ വിഷയത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. അപ്പോൾ അതിജീവിതയുടെ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി പകരുന്ന ഒരു മൊഴിയാണ് ഈ PB അടുത്ത് നൽകിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. കൂടുതൽ മൊഴിയെടുപ്പ് ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് ACP കേസ് പ്രശ്ന നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്നത്. നേരത്തെ കർശന വിഷയത്തിലൊക്കെ ഡോക്ടർമാർക്കെതിരെ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരാണ് കേസ് പ്രശ്നം. എന്തായാലും അന്വേഷണം സജീവമായി മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഇക്കാര്യത്തിൽ ഇനി എന്തെല്ലാം നടപടികൾ എന്താണ് ഇപ്പോഴും മനസ്സിലാവാത്ത, സാധാരണക്കാർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വിഷയത്തിലെല്ലാം വ്യക്തമാണ് പോലീസിനുള്ളിൽ. എന്നിട്ടും ആരോഗ്യമന്ത്രി തന്നെ മൈക്ക് കാണുമ്പോഴൊക്കെ പറയുന്നത് നീതി ഉറപ്പാക്കും, നീതി ഉറപ്പാക്കും, നീതി ഉറപ്പാക്കും. ഇപ്പോ ആ വാക്കിന് പോലും വിലയില്ല എന്ന് പറയേണ്ടി വരും. ഈ കോഴിക്കോട് 2 സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ഈ ആരോഗ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുന്ന വീഴ്ച, അല്ലെങ്കിൽ ഈ ഇരകളാകുന്നവർക്കൊപ്പം നിൽക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് കർശന വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ആരോഗ്യമന്ത്രി പലപ്പോഴും ഭക്ഷണിക്ക് ഉറപ്പ് കൊടുത്തു. ഭക്ഷണിക്ക് ഉടൻ നീതി ലഭ്യമാക്കുമെന്ന് പൊതുവിടങ്ങളിൽ പറഞ്ഞു. താൻ ഭക്ഷണിക്കൊപ്പമാണ്, ഭക്ഷണി പറയുന്നതാണ് തനിക്ക് വിശ്വാസം, പോലീസ് പറയുന്നതാണ് തനിക്ക് വിശ്വാസം, ഈ ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥരെ പോലും വിശ്വാസമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ മന്ത്രി ഇതുവരെയും ആ വിഷയത്തിൽ ഒരു സജീവമായ നീക്കത്തിനോ നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള ഇടപെടലുകൾക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അതേപോലെ തന്നെയാണ് ഈ അതിജീവിതരുടെ വിഷയത്തിൽ നിൽക്കുന്നത്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ വീഴ്ചകൾ ഉണ്ടാകുന്നു. വിഷയത്തിൽ ആരോഗ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഒരു ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഒരു കോക്കസ് തന്നെ വിഷയങ്ങളൊക്കെ ഇടപെടുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയൊക്കെ കേസുകൾ വരുമ്പോഴും, പ്രത്യേകിച്ച് ഈ അതിജീവിയുടെ കേസിൽ, പ്രത്യേക ICU പീഡന കേസിൽ വരുമ്പോൾ ശശീന്ദ്രൻ എന്ന് പറയുന്നത് അയാൾ ഭരണപക്ഷ അനുകൂല സംഘടനയുടെ നേതാവാണ് എന്നുള്ള കാര്യമുണ്ട്. അയാൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സംരക്ഷണങ്ങൾ ഈ കേസിൽ ലഭിച്ചിട്ടുണ്ട്. ഈ അതിജീവിത താൻ പൊതുവിടങ്ങളിൽ ഇറങ്ങി സമരം ചെയ്യുമെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒരു ലൈംഗിക പീഡന കേസിലെ ഇര
താൻ പൊതുവിടത്തിൽ നീതിക്കായി സമരം ഇരിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കേട്ടുകൾക്ക് പോലും ഇല്ലാത്തതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ വിഷയം ആരോഗ്യവകുപ്പ് ആരോഗ്യതന്ത്ര എന്നിവർ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഈ വിഷയത്തെ ഈ കേസിനെ കൂടുതൽ ഗുരുതരമാക്കുന്നത്. അർച്ചനയുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ് ഇപ്പോഴും നഷ്ടപരിഹാരം എന്നുള്ള കാര്യത്തിൽ സർക്കാരിനോ ആരോഗ്യമന്ത്രിക്കോ മൗനം തുടരുന്നു. അതേപോലെ തന്നെയാണ് ഐസിയു പീഡനക്കേസിൽ അതിജീവിതര വിഷയത്തിലും ഈ ആരോഗ്യ വകുപ്പും സർക്കാരും ഒക്കെ ഇത്തരത്തിലൊരു മൗനം തുടർന്നു പോകുന്നത്. പോലീസ് അന്വേഷണം ഉറപ്പോലെ നടക്കുന്നു എന്ന് മാത്രമാണ് ഇക്കാര്യത്തിലൊരു ആശ്വാസകരമായ കാര്യമെന്ന് ഒരുപക്ഷെ കുറച്ചെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ശ്യാമ പ്രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.